ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച വ്യോമസേന ജൂനിയർ വാറന്റ് ഓഫീസർ എ പ്രദീപിന്റെ ഭൗതികദേഹം നാളെ കോയമ്പത്തൂരിലെത്തിക്കും. സംസ്കാരം പൊന്നൂക്കരയിലെ വീട്ടുവളപ്പിൽ നടക്കും. സഹകരണ പ്രസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണ് റിസർവ് ബാങ്കിന്റെ പുതിയ സർക്കിളിലൂടെ പുറത്തുവന്നിരിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. നിക്ഷിപ്ത താൽപര്യങ്ങളും നിയമന വിലപേശലും അടക്കമുള്ള അഭിലഷണീയമായ പ്രവണതകൾ സഹകരണ മേഖലയിൽ ശക്തമായെന്നും സുധീരൻ. സ്വകാര്യവൽക്കരണവുമായി റെയിൽവേ മുന്നോട്ടു പോകുമ്പോൾ കെയറെയിൽ പദ്ധതി എന്തിനാണ് നടപ്പാക്കുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ. ഗ്രീൻ പദ്ധതിയെന്ന് കള്ളം പറഞ്ഞ് കെയറയിൽ നടപ്പാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം ഇരട്ടത്താപ്പാണെന്നും മേധാ പട്കർ. മാളാബേക്കലിൽ യാത്രാ ദുരിതം വർദ്ധിക്കുന്നു. കെഎസ്ആർടിസി ബസ്സുകളുടെ കുറവാണ് ദുരിതം ഇരട്ടിയാക്കിയിരിക്കുന്നത്. കാട്ടൂർ താന്യം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുനയം സ്ഥിരം ബണ്ട് നിർമ്മാണം അനിശ്ചിതമായി നീളുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച് നടത്തുന്ന താൽക്കാലിക ബണ്ട് നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന ആരോപണം. വിശദമായ വാർത്തയിലേക്ക്. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച വ്യോമസേന ജൂനിയർ വാറന്റ് ഓഫീസർ എ പ്രദീപിന്റെ ഭൗതികദേഹം നാളെ കോയമ്പത്തൂരിലെത്തിക്കും. നേരത്തെ ഇന്ന് രാത്രി കോയമ്പത്തൂരിൽ എത്തിക്കുമെന്നായിരുന്നു സുളു എയർഫോഴ്സ് ബേസ്മെന്റിൽ നിന്നും അറിയിപ്പ് ലഭിച്ചത്. പൂനെയിൽ നിന്നും ഗുജറാത്തിലെ ലാബിൽ നിന്നുമുള്ള ഡി എൻ എ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതിന് അനുസരിച്ച് മാത്രമേ സംസ്കാര സമയം തീരുമാനിക്കുകയുള്ളൂവെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. കോയമ്പത്തൂരിലെത്തിക്കുന്ന ഭൗതികദേഹം റോഡ് മാർഗം പൊന്നൂക്കരയിലെ പ്രദീപിന്റെ വസതിയിലെത്തിക്കാനാണ് അധികൃതർ തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രദീപിന്റെ ഭൗതികദേഹത്തെ സുളു എയർഫോഴ്സ് ബേസ്മെന്റിലെ സെറിമിനൽ പ്രോട്ടോകോൾ ടീം അനുഗമിക്കും. പ്രദീപിന്റെ ഭൗതിക ശരീരം പുത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പൊതുദർശനവുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി തൃശൂർ തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി പ്രദീപിന്റെ കുടുംബത്തിനുള്ള സർക്കാരിന്റെ അടിയന്തര ധനസഹായമായി 50,000 രൂപ ജില്ലാ സൈനികക്ഷേമ ഓഫീസർ ബിജു, തഹസിൽദാർ ജയശ്രീ, പുത്തൂർ വില്ലേജ് ഓഫീസർ ജിൻസൺ എന്നിവർ ചേർന്ന് പ്രദീപിന്റെ കുടുംബത്തിന് കൈമാറി. സംസ്കാര ചടങ്ങുകൾ പ്രദീപിന്റെ വീട്ടുവളപ്പിൽ നടത്താനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. ടി എൻ പ്രതാപൻ എം പി, എം എൽ എ സനീഷ് കുമാർ ജോസഫ്, മുൻ എം എൽ എ എം പി വിൻസെന്റ് തുടങ്ങി നിരവധി പേർ പ്രദീപിന്റെ വീട്ടിൽ എത്തിയിരുന്നു. കേരളത്തിലെ അടക്കമുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണ് റിസർവ് ബാങ്കിന്റെ പുതിയ സർക്കുലറിലൂടെ പുറത്തുവന്നിരിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു. നിക്ഷിപ്ത താൽപര്യങ്ങളും നിയമന വിലപേശലും അടക്കമുള്ള അഭിലഷണീയമായ പ്രവണതകൾ സഹകരണ മേഖലയിൽ ശക്തമായെന്നും സുധീരൻ. മുൻമന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച സി എൻ സ്മൃതി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകാരികളുടെയും സഹകരണ പ്രസ്ഥാനങ്ങളുടെയും വിശ്വാസ്യത ഇല്ലാതാക്കി കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കാനുള്ള ശ്രമമാണ് സുപ്രീംകോടതി വിധി പോലും മറന്നുള്ള റിസർവ് ബാങ്കിൻ്റെ സർക്കുലർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് മേഖലയിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് ഭരണകൂടത്തിന് സ്വയം വിലയിരുത്തൽ നടത്താനുള്ള അവസരം കൂടിയാണെന്ന് സുധീരൻ പറഞ്ഞു. കേരളത്തിലെ സഹകരണ മേഖലയിൽ കൈകടത്താൻ വേണ്ടി സർവരംഗത്തും കൈകടത്താൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികളുടെ അജണ്ട അവിടെയും റിസർവ് ബാങ്കിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തോടുകൂടി കാണേണ്ടിയിരിക്കും. ഇപ്പൊ നിയമനങ്ങൾക്ക് തന്നെ സഹകരണ നിയമന പരീക്ഷാ ബോർഡ് നിലവിൽ വന്നെങ്കിലും പലയിടങ്ങളിലും സഹകരണ നിയമനങ്ങൾക്ക് വിലപേശം നടക്കുകയാണ്. പരസ്യമായ വിലപേശം ചിലടത്ത് വ്യക്തികളാണ്, ചിലടത്ത് മുന്നണി രീതിയിലാണ്, ചിലടത്ത് അഖിലകക്ഷി പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ്. അവിടെ രാഷ്ട്രീയ ഭേദമൊന്നുമില്ല, സർവകക്ഷി തലത്തിലുള്ള വിലപേശം നടക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സഹകരണ മേഖലയിലെ പുഴുക്കുത്തുകളെ കുറിച്ച് സ്വതന്ത്രമായ സ്വയം വിമർശനപരമായ ഒരു വിശകലനത്തിന് ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട്, സഹകാരികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അനപരീക്ഷണീയമായ പ്രവണതകൾ, തെറ്റായ പ്രവണതകൾ തിരുത്തപ്പെട്ടേ മതിയാകൂ. അതിനാവശ്യമായ നിയമ നിർമ്മാണങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനം വളർത്താൻ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സി എൻ അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വ്യക്തിയല്ലായിരുന്നുവെന്നും സുധീരൻ അനുസ്മരിച്ചു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. ടി എൻ പ്രതാപൻ എം പി, സി എൻ ബാലകൃഷ്ണന്റെ സഹധർമ്മിണി തങ്കമണി ടീച്ചർ, മകളും ഡി സി സി സെക്രട്ടറിയുമായ സി ബി ഗീത, കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി ജയന്തൻ, ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, മുൻ എം എൽ എമാരായ ടി വി ചന്ദ്രമോഹൻ, പി എ മാധവൻ, എം പി വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ടി സി വി, തൃശൂർ. കർഷക സമരത്തിലും ഗുജറാത്ത്, മഹാരാഷ്ട്രയിലെ ബുള്ളറ്റ് ട്രെയിനിനെതിരെയും പോരാടിയ സി പി എം
അധികാരം കിട്ടുമ്പോൾ നിലപാട് മാറ്റുന്നു എന്നതിന് തെളിവാണ് കേരയിൽ പദ്ധതിയിലെ നിലപാടെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ പറഞ്ഞു. കേരയിൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കേരയിൽ സിവിൽ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പശ്ചിമഘട്ടത്തെ നശിപ്പിക്കുന്ന പദ്ധതിയെ ഹരിത പദ്ധതി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കും ഇരട്ടത്താപ്പാണ് ഉള്ളതെന്നും കേരയിൽ പദ്ധതിയിൽ ജനങ്ങളുടെ പക്ഷത്തുനിന്ന് കാണാൻ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തയ്യാറാകണമെന്നും മേധാ പട്കർ അഭിപ്രായപ്പെട്ടു. റെയിൽവേ സ്വകാര്യവൽക്കരിക്കുമ്പോൾ റെയിൽവേക്ക് പോലും ആവശ്യമില്ലാത്ത കേരയിൽ പദ്ധതി എന്തിനു നടപ്പാക്കണം? പദ്ധതിക്കായി ഫണ്ട് എങ്ങനെ കണ്ടെത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കേരയിൽ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടാതിരിക്കാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്നും ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന അധികാരികൾക്കെതിരെയും ഭരണഘടനാ വിരുദ്ധമായ പദ്ധതികൾക്കെതിരെയും പോരാടേണ്ട സ്ഥിതിയാണെന്നും മേധാ പട്കർ പറഞ്ഞു. കെ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സി ആർ നീലകണ്ഠൻ, എം പി സുരേന്ദ്രൻ, എസ് പി രവി, ഡോക്ടർ പി എസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മാള മേഖലയിൽ ബസ് യാത്ര ദുരിതമാകുന്നു. കെഎസ്ആർടിസി ബസ്സുകളുടെ കുറവാണ് ദുരിതം ഇരട്ടിയാക്കിയിരിക്കുന്നത്. കെഎസ്ആർടിസി ബസ്സുകൾ പകുതിയിലധികം ഡിപ്പോയിൽ നിന്ന് പിൻവലിച്ചതോടെ വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ സ്വകാര്യ ബസ്സുകളിൽ സാഹസികമായാണ് യാത്ര ചെയ്യുന്നത്. കോവിഡ് വ്യാപനം പോലും അവഗണിച്ചാണ് ബസ്സുകളിൽ കുത്തിനിറച്ചുള്ള യാത്ര. കെഎസ്ആർടിസി യാത്രാ പാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ബസ്സുകളില്ലാത്തത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ബസ്സുകൾ പൂർണ്ണമായി സർവീസ് നിർത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. മാളയിൽ നിന്ന് പിൻവലിച്ച ബസ്സുകൾ തിരികെ കൊണ്ടുവരുമെന്ന് വകുപ്പ് മന്ത്രി നിയമസഭയിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായി അറിയിച്ചിട്ട് ഒരു മാസമായിട്ടും യാതൊന്നും നടന്നിട്ടില്ല. മാള ഡിപ്പോയിൽ നിന്ന് 20 ബസ്സുകളാണ് പിൻവലിച്ചിട്ടുള്ളത്. കോവിഡിന്റെ നിയന്ത്രണങ്ങൾ വ്യക്തമാക്കിയാണ് കെഎസ്ആർടിസി ബസ്സുകൾ പിൻവലിച്ചത്. എന്നാൽ വിദ്യാലയങ്ങളും ഓഫീസുകളും പൂർണ്ണമായി തുറന്നെങ്കിലും ബസ്സുകൾ തിരികെ എത്തിയിട്ടില്ല. ബസ്സുകൾ പലതും തുരുമ്പെടുത്തും ടയറടക്കമുള്ളവ ഇല്ലാതെയുമാണ് കിടക്കുന്നതെന്നാണ് സൂചന. ബസ്സുകൾ കൊണ്ടുവരുന്നത് ഏറെ സാമ്പത്തിക ബാധ്യതയും ശ്രമകരവുമാണെന്നാണ് കെഎസ്ആർടിസി ജീവനക്കാർ പറയുന്നത്. മാളയിൽ കെഎസ്ആർടിസി സർവീസുകൾ താളം തെറ്റിയതോടെ ഏറെക്കാലമായി യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് യാത്രക്കാർ. ടിസിവി ന്യൂസ്, മാള. കാട്ടൂർ താന്നിം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുനയം സ്ഥിരം ബണ്ട് നിർമ്മാണം അനിശ്ചിതമായി നീളുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് വർഷം തോറും നടത്തുന്ന താൽക്കാലിക ബണ്ട് നിർമ്മാണത്തിൽ അഴിമതിയെന്ന ആരോപണം. കാട്ടൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയിലാണ് കനോലി കനാലിന് കുറുകെ കാട്ടൂർ താന്നിം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുനയം ബണ്ട് സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലമാകുന്നതോടെ കനോലി കനാലിൽ നിന്നുള്ള ഓരുജലം കയറുന്നത് തടയുന്നതിനാണ് മുനയത്ത് ബണ്ട് നിർമ്മിക്കുന്നത്. കനാലിനെ ആശ്രയിച്ചാണ് കാട്ടൂർ അന്തിക്കാട് കോൾ മേഖലയിലെ കൃഷി. ഓരുജലം കയറി കൃഷിയും ശുദ്ധജല സംഭരണിയും നശിക്കാതിരിക്കുന്നതിനായി ഡിസംബർ ആദ്യവാരത്തോടെ താൽക്കാലിക ബണ്ട് നിർമ്മാണം ആരംഭിച്ച് ജനുവരി അവസാനത്തോടെ പൂർത്തിയാക്കുകയാണ് പതിവ്. 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഓരോ വർഷവും താൽക്കാലികമായി നിർമ്മിക്കുന്ന ബണ്ട് മഴക്കാലമാകുന്നതോടെ പൊളിച്ചു നിൽക്കുകയും ചെയ്യും. ഏതെങ്കിലും കാരണവശാൽ ബണ്ടിന്റെ നിർമ്മാണം വൈകിയാൽ ഓരുജലം കയറി കൃഷിനാശവും ശുദ്ധജലക്ഷാമവും സംഭവിക്കും. ഇതിന് പരിഹാരമായി ഒരു സ്ഥിരം സംവിധാനം മുനയത്ത് നിർമ്മിക്കണമെന്നത് ഇരു പഞ്ചായത്ത് നിവാസികളുടെയും കർഷകരുടെയും ആവശ്യമായിരുന്നു. ഇതേ തുടർന്ന് ഒരു വർഷം മുൻപ് കല്ലിടൽ ചടങ്ങും നടത്തി. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വർഷവും താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണ്. വർഷാവർഷം ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള താൽക്കാലിക ബണ്ട് നിർമ്മാണം ഖജനാവ് കൊള്ളയടിക്കാനുള്ള തന്ത്രമാണെന്നും ഇതുകൊണ്ടാണ് മുനയത്ത് സ്ഥിരം ബണ്ട് നിർമ്മാണം നീളുന്നതെന്നുമുള്ള ആരോപണം ശക്തമായിട്ടുണ്ട്. ടിസിവി ന്യൂസ്, ഇരിങ്ങാലക്കുട. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാ. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടി വി കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേലും നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള വിഷൻ. വടക്കേക്കാട് ICA സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തതായി പരാതി. ഇന്നലെ വൈകിട്ടാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന വടക്കേക്കാട് കല്ലിങ്ങൽ പണിക്ക് വീട്ടിൽ അസ്ലമിനെ ഒരു സംഘം പ്ലസ് ടു വിദ്യാർത്ഥികൾ റാഗ് ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തത്. മുഖത്തും കണ്ണിനും സാരമായി പരിക്കേറ്റ അസ്ലം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്ലസ് ടുവിന് പഠിക്കുന്ന 6 പേർക്കെതിരെ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. കുറ്റക്കാർക്കെതിരെ റാഗിംഗ് നിരോധന നിയമമനുസരിച്ച് കേസെടുത്ത് ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
12 കാരിയെ ഉപദ്രവിച്ച കേസിൽ 72 കാരനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ബീച്ച് സ്വദേശി പോക്കാക്കില്ലാത്ത വീട്ടിൽ ഹൈദ്രോസ് ആണ് അറസ്റ്റിലായത്. പ്രതിയെ ചാവക്കാട് കോടതി റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നാളെ മുതൽ എഴുന്നള്ളിപ്പിന് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. ഏകാദശി നാൾ വരെയാണ് ഭഗവാൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളുക. ക്ഷേത്രത്തിൽ ഇന്ന് സപ്തമി വിളക്ക് നടക്കും. പൂർണ്ണമായും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് വിളക്ക് തെളിയിക്കുക എന്നത് സപ്തമി വിളക്കിന്റെ പ്രത്യേകതയാണ്. ചൊവ്വാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശി. ദേശമംഗലത്ത് സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ വയോധികൻ മരിച്ചു. ദേശമംഗലം വറവട്ടൂർ കപ്പാരത്ത് വീട്ടിൽ കെ ജയനാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ചെറുതുരുത്തി ചുങ്കത്തെ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരനായ ഇദ്ദേഹം ജോലി കഴിഞ്ഞ സ്കൂട്ടറിൽ പോകുമ്പോൾ നമ്പ്യാർ പള്ളത്തിന് സമീപം എതിരെ വന്ന സ്കൂട്ടർ നിയന്ത്രണം തെറ്റി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ ജയനെ എതിരെ വന്നിരുന്ന പിക്കപ്പ് ലോറി ഇടിച്ചതായും പറയുന്നു. തലയ്ക്ക് പരിക്ക് പറ്റിയ ജയനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്കൂട്ടറിലുണ്ടായിരുന്ന മറ്റ് 2 പേർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി എൻ ബാലകൃഷ്ണൻ അനുസ്മരണം നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി കെ അജിത്കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ഭാരവാഹികളായ സി എ ശങ്കരൻകുട്ടി, പി ജെ രാജു, മണ്ഡലം പ്രസിഡന്റ് എസ് ഹംസ, സിന്ധു സുബ്രഹ്മണ്യൻ, ശശി മംഗലം, സി കെ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിദ്ധമായ തിരുവല്ലാമല പുനർജനി നൂഴൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇക്കുറി നടക്കും. ഡിസംബർ 14 പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്നത്. ഗുരുവായൂർ ഏകാദശി ദിവസമാണ് തിരുവല്ലാമലയിലെ പുനർജനി നൂഴുക. ഇക്കുറി ഭക്തജനങ്ങൾക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡ്, ഗ്രാമപഞ്ചായത്ത്, പോലീസ്, ആരോഗ്യവകുപ്പ്, ക്ഷേത്ര ഉപദേശക സമിതി എന്നിവരുടെ സഹകരണത്തോടെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2 ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റോ 48 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ ഉള്ളവർക്കാണ് പുനർജനി നൂഴലിന് അനുമതി നൽകിയിട്ടുള്ളത്. മനുഷ്യാവകാശ പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ ജനറൽ ആശുപത്രിയിലെ കാത്ത് ലാബും പരിസരവും സൌജന്യമായി ശുചീകരിച്ചു നൽകുമെന്ന് സമിതി പ്രവർത്തകർ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ പ്രദീപ് കുമാർ, വർക്കിംഗ് പ്രസിഡന്റ് അജിത സന്തോഷ്, വി കെ വീരാൻകുട്ടി, സന്തോഷ് ഗോപുരത്തിങ്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വർഷങ്ങളോളം തരിശായി കിടന്നിരുന്ന പാടശേഖരത്തിൽ പൊന്നു വിളയിച്ച് പൈനിപ്പാടം പാടശേഖര സമിതി. 20 ഏക്കർ കൃഷിയിടത്തിൽ 2ാം തവണയാണ് ഇവർ കൃഷിയിറക്കുന്നത്. വിളവെടുപ്പ് ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന റഷീദ്, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ശർമ്മ, സ്മിത ഷാജി, കൃഷി ഓഫീസർ അഞ്ജന, പാടശേഖര സമിതി പ്രസിഡന്റ് ടി വി പീതാംബരൻ എന്നിവർ നേതൃത്വം നൽകി. മാസ്ക മന്ദലാംകുന്നിന്റെ നേതൃത്വത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് ഷർബനൂസ് പണിക്ക് വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. സ്വന്തമായി കെട്ടിടമുണ്ടായിട്ടും വാടക കെട്ടിടത്തിൽ ഓഫീസുമായി ദേശീയപാതാ വകുപ്പ്. കോട്ടപ്പുറം പാലത്തിന് സമീപമുള്ള സ്ഥലവും കെട്ടിടവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുകയാണ്. പൊന്നും വിലയ്ക്ക് ഭൂമിയെടുത്ത് റോഡ് പണിയുന്ന ദേശീയപാതാ വകുപ്പിന് സ്വന്തം ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിനും ഭൂമിക്കും ചില്ലിക്കാശിന്റെ വിലയില്ല. ദേശീയപാത 66 കോട്ടപ്പുറം പാലത്തിന് സമീപമുള്ള ദേശീയപാത വകുപ്പിന്റെ കെട്ടിടവും 1 ഏക്കറോളം വരുന്ന ഭൂമിയും കാടുപിടിച്ച നിലയിലാണ്. ദേശീയപാത വിഭാഗം വാടക കെട്ടിടത്തിൽ സ്ഥലപരിമിതി മൂലം തിങ്ങി ഞെരുങ്ങുമ്പോഴാണ് 1000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തൃതിയിലുള്ള സ്വന്തം കെട്ടിടം പാഴായി കിടക്കുന്നത്. ഒരു പ്രൈവറ്റ് കെട്ടിടത്തിൽ ഉദ്യോഗസ്ഥന്മാരും ജോലി ചെയ്യാണ്. 10,000 രൂപ കൊടുത്ത് പ്രൈവറ്റ് കെട്ടിടത്തിൽ NH ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ 1500 സ്ക്വയർ ഫീറ്റുള്ള ഈ NH ബൈപ്പാസിൻ്റെ തൊട്ട് താഴെയുള്ള NH ഓഫീസ് കാട് പിടിച്ച് അനാശാസ്യ പ്രവർത്തനങ്ങൾ കഞ്ചാവ് വലിക്കുന്ന പിള്ളേരുടെ വിരഹ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ? വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. ലഹരി ഉപയോഗിക്കുന്നവർ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടെ തമ്പടിക്കുന്നത് പതിവാണ്. കതകുകളും ജനാലകളും തള്ളിത്തകർത്ത നിലയിലുള്ള കെട്ടിടത്തിനകത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള മേശകളും മറ്റും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമിയും കെട്ടിടവും ജീർണാവസ്ഥയിൽ കിടക്കുന്നത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഏറെ സൗകര്യപ്രദമായ നിലയിലുള്ള സ്വന്തം കെട്ടിടത്തെ നശിക്കാൻ വിട്ട് വാടക കെട്ടിടങ്ങളിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്ന ദേശീയപാത അധികാരികളുടെ നടപടി വിരോധാഭാസമാവുകയാണ്. സർക്കാരിന് സ്വന്തം ബിൽഡിംഗ് ഉള്ളപ്പോൾ വാടക കെട്ടിടത്തിൽ പോയിരിക്കുന്നു. വാടക കെട്ടിടത്തിൽ പോയിരിക്കുന്നതോ പണം ചെലവാക്കുന്നതിനല്ല പരാതി. ഇവിടെ സാമൂഹ്യ വിരുദ്ധ അഴിഞ്ഞാട്ടമാണ്. ഇത് അടിയന്തരമായി ഇടപെടേണ്ട വിഷയമാണ്. കെട്ടിട മാറ്റകുറ്റപ്പണി നടത്തി ഉപയോഗയോഗ്യമാക്കണമെന്നും ദേശീയപാത അധികൃതർ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും നഗരസഭാ കൌൺസിലർ VM ജോണി ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
ചാവക്കാട് എടക്കഴിയൂർ കുടുംബാരോഗ്യ കേന്ദ്രം വളപ്പിൽ നിന്ന് ചന്ദനമരം മോഷണം പോയ സംഭവത്തിൽ കുടുംബാരോഗ്യ കേന്ദ്ര വളപ്പിൽ ഇൻകാസിന്റെ നേതൃത്വത്തിൽ ചന്ദനത്തായി നട്ട പ്രതിഷേധിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ പി ബഷീർ, ആയുർവേദ ഡോക്ടർ എൻ രാഗി എന്നിവർ ചേർന്ന് ചന്ദനത്തായി നട്ടു. ഇൻകാസ് സംസ്ഥാന സെക്രട്ടറി സി സാധികലി അധ്യക്ഷത വഹിച്ചു. കേരള വനിതാ ഫുട്ബോൾ പ്രീമിയർ ലീഗിന് നാളെ തൃശൂരിൽ തുടക്കമാകുമെന്ന് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഈ മാസം 24 വരെ നടക്കുന്ന ലീഗ് മത്സരങ്ങളിൽ 6 പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകൾ അണിനിരക്കും. സംസ്ഥാന തലത്തിൽ ആദ്യമായാണ് വനിതാ ക്ലബ്ബ് ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. കെഎഫ്എയുടെ നേതൃത്വത്തിൽ വരും വർഷങ്ങളിലും വനിതാ ഫുട്ബോൾ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നടത്തും. വാർത്താസമ്മേളനത്തിൽ തൃശൂർ ഡിഎഫ്ഐ സെക്രട്ടറി ഡേവിസ് മൂക്കൻ, സി സുമേഷ്, കെ നവാസ്, ഡേവിസ് ആൻഡോ, പി സി ജോൺസൺ എന്നിവർ പങ്കെടുത്തു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശില്പശാല അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻ ജഡ്ജ് പി എൻ വിനോദ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ദേശീയ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോഷി പാച്ചൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ്, സംഘടനാ ദേശീയ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയരാഘവൻ, സംസ്ഥാന സെക്രട്ടറി സി എ സലോമി, അഡ്വക്കേറ്റ് മാത്തൂർ സുരേഷ്, ചിത്ര കുമാരേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ തന്ത്രി പുലിയന്നൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്. മണ്ഡലകാലത്ത് ക്ഷേത്രങ്ങളിൽ നടത്തേണ്ട പല ചടങ്ങുകളും കൊച്ചിൻ ദേവസ്വം ബോർഡ് നടത്തിയില്ലെന്ന് തന്ത്രി ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ കുറ്റപ്പെടുത്തി. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് ഇതെന്നായിരുന്നു വിശദീകരണം. വാർഷിക അടിയന്തരങ്ങളെല്ലാം മുടക്കമില്ലാതെ നടത്താമെന്ന കരാറിലാണ് ദേവസ്വം പാരമ്പര്യ ഉടമസ്ഥരിൽ നിന്ന് ക്ഷേത്രം ഏറ്റെടുക്കുന്നത്. ഇത് പാലിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ലെങ്കിൽ കരാർ ലംഘനമായി കണക്കാക്കി പൂർവിക ഉടമസ്ഥർക്ക് ക്ഷേത്രങ്ങൾ തിരിച്ചാവശ്യപ്പെടുമെന്നും തന്ത്രി പറയുന്നു. വടക്കനാഥ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി പ്രമുഖ ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ് ശങ്കരൻ നമ്പൂതിരിപ്പാട്. പറപ്പൂക്കര മുത്രത്തിക്കര വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ വീട്ടുമുറ്റ പച്ചക്കറി കൃഷി പദ്ധതി നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കെ കെ രാമചന്ദ്രൻ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ പറപ്പൂക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എം പുഷ്പാകരൻ, വാർഡ് വികസന സമിതി കൺവീനർ കെ എൻ ഹരി, കർഷക കൂട്ടായ്മ ചെയർമാൻ കെ കെ ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര പഞ്ചായത്ത് കോവിഡ് പോരാളികൾക്ക് സ്നേഹാദരം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ, സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് പുത്തൻകടപ്പുറം ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ പണി പൂർത്തിയാക്കിയ ആർട്സ് ആൻഡ് കൾച്ചറൽ ബ്ലോക്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എൻ കെ അക്ബർ എം എൽ എ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ, നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക്, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാം. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ, ആരെ വിളിക്കാം, ആരോട് പറയാം. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടി വി കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലല്ലേ, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള വിഷൻ. അന്ധതയെ വെല്ലുവിളിച്ച് അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് ദിലീപൻ. അകക്കണ്ണിന്റെ വെളിച്ചത്തിലാണ് അതിജീവന പോരാട്ടം. പാർലിക്കാട് സ്വദേശി പുലിയത്ത് വീട്ടിൽ ദിലീപനാണ് അന്ധതയ്ക്കെതിരെ പോരാടി ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് വ്യാസ കോളേജ് ബസ് സ്റ്റോപ്പ് പരിസരത്ത് 22 വർഷമായി പെട്ടിക്കട നടത്തി ഉപജീവനം നടത്തുന്ന ദിലീപന്റെ ജീവിതകഥ ചെറിയ കുറവുകളെ ഓർത്ത് വേവലാതിപ്പെടുന്നവർക്കുള്ള സന്ദേശമാണ്. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും കച്ചവടം ഭംഗിയായി നിർവഹിക്കും 52-കാരനായ ദിലീപൻ. മിഠായിയും ബേക്കറി സാധനങ്ങളുമൊക്കെ വാഹനങ്ങളിൽ സുഹൃത്തുക്കളും മറ്റും എത്തിക്കും. പെട്ടിക്കടയിൽ ഒതുക്കിവെച്ച സാധനങ്ങൾ വിദ്യാർത്ഥികളും നാട്ടുകാരും അടക്കമുള്ള ആവശ്യക്കാർ വന്നെടുക്കുന്നതാണ് പതിവ്. ലഭിക്കുന്ന പണം തൊട്ടുനോക്കി മനസ്സിലാക്കും, കൃത്യമായി ബാക്കി നൽകും. ഭാര്യ ലീല, രണ്ട് പെൺമക്കൾ എന്നിവരടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് ഈ പെട്ടിക്കട. 4 വയസ്സിൽ ഒരു പനി വന്നതാണ് ദിലീപിന്റെ ജീവിതം മാറ്റിമറിച്ചത്. പതിയെ കാഴ്ച നഷ്ടപ്പെട്ട ദിലീപൻ കുന്നംകുളം അന്ധവിദ്യാലയത്തിൽ 7 തരം വരെയുള്ള പഠനം പൂർത്തിയാക്കി. കുന്നംകുളം മോഡൽ ബോയ്സ് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കേരളവർമ്മ കോളേജിൽ ഉപരിപഠനവും പൂർത്തിയാക്കി. മറ്റു ജോലികൾ ഒന്നും ശരിയാവാത്തതിനെ തുടർന്നാണ് പെട്ടിക്കട തുടങ്ങിയത്. സുഹൃത്തിന്റെ ഓട്ടോയിലാണ് കടയിലേക്കുള്ള വരവും മടക്കവും. തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ഭാര്യ ലീലയുടെ പിന്തുണയും സുഹൃത്തുക്കളുടെ സഹായവുമാണ് ദിലീപന്റെ കരുത്ത്. ടി സി വി, വടക്കാഞ്ചേരി.
ജലസുരക്ഷ ജീവസുരക്ഷ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സമ്പൂർണ്ണ ജലസംരക്ഷണ പരിപാടിയുടെ ഉദ്ഘാടനം കുന്നംകുളത്തെ എസി മൊയ്തീൻ എംഎൽഎ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പഞ്ചഗുസ്തി മത്സരം ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂർ വി കെ എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് കേരള പഞ്ചഗുസ്തി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. 14 ജില്ലകളിൽ നിന്നായി 600 പരം പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി ആളൂർ, ജോഷി ഫ്രാൻസിസ്, ഷാജുമോൻ വട്ടേക്കാട്, കെ എം ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അക്കിക്കാവ് സെന്ററിൽ വാട്ടർ ടാങ്കിന് സമീപം പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. ഏതാനും ദിവസങ്ങളായി ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് പൊട്ടിയ പൈപ്പ് പുനഃസ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മനക്കുടി സ്വദേശിയായ വീട്ടമ്മയുടെ തിരോധാനം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സി സി മുകുന്ദൻ എം എൽ എ. 4 വർഷം മുൻപ് കാണാതായ ഭാര്യയെക്കുറിച്ച് മനക്കുടി സ്വദേശി അരവിന്ദാക്ഷന്റെ പരാതി സംബന്ധിച്ച് ടി സി വി കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. 2017 നവംബറിലാണ് ജിൻസി എന്ന വീട്ടമ്മയെ കാണാതായത്. ജിൻസിയെക്കുറിച്ചുള്ള അന്വേഷണം വഴിമുട്ടിയതായി ടി സി വി ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലല്ല സാംസ്കാരിക കൂട്ടായ്മ ഏർപ്പെടുത്തിയ മാനവനീതി പുരസ്കാരം വി എ എച്ച് വലപ്പാടിന് മുൻ എം എൽ എ ഗീതാ ഗോപി സമ്മാനിച്ചു. കവി ഏങ്ങണ്ടിയു ചന്ദ്രശേഖരൻ, കുഞ്ഞുണ്ണി മാഷ്, സൌഹാർദ്ദവേദി കൺവീനർ ആർ ഐ സിക്കറിയ, ലല്ല ചെയർമാൻ ബാബു വലപ്പാട്, വലപ്പാട് സ്കൂൾ പ്രധാന അധ്യാപകൻ സി കെ ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ബോധവൽക്കരണ മൈം ഷോ അവതരിപ്പിച്ചു. വനിതാ ശിശു വികസന വകുപ്പിന്റെ ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്ന ആശയത്തെ ആസ്പദമാക്കി പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ സ്കൂൾ കൌൺസിലർ ടാലിദാ സിജോയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിനിൽ പങ്കെടുത്തത്. പുന്നീർകുളം പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തുന്ന കേരഗ്രാമം പദ്ധതിയുടെ രൂപീകരണ യോഗം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ, ചാവക്കാട് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ എം കെ മനോജ്, പുന്നീർകുളം കൃഷിഭവൻ ഓഫീസർ പി എ നാനു തുടങ്ങിയവർ സംസാരിച്ചു. കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൌഹാർദ്ദ സംഗമം ശനിയാഴ്ച ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും. പുന്നൂർ പഞ്ചായത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ പ്രതിഭാ സംഗമവും എം എൽ എ പുരസ്കാര വിതരണവും നടന്നു. എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീന നാസർ, സി ഡി സാഹിബ് മെമ്മോറിയൽ സ്കൂൾ പ്രിൻസിപ്പൽ സുജിത്ത്, എച്ച് എം റീന തുടങ്ങിയവർ സംസാരിച്ചു. സന്തോഷ് ട്രോഫി കേരള ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട മുളങ്ങുന്നത്തുകാവ് സ്വദേശി ജിജു ജോസഫിനെ സേവരി ചിറ്റിലപ്പള്ളി എം എൽ എ ആദരിച്ചു. സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ കൃഷ്ണകുമാർ, ലോക്കൽ സെക്രട്ടറി പി ജി ജയപ്രകാശ്, റിജോയ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പുലക്കാട്ടുകര ഹോളി ഫാമിലി എൽ പി സ്കൂളിലെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വി ടി വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി ചിറയലത്ത്, എം ബി സജിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി സി ഓട്ടോ തൊഴിലാളി ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഐ എൻ ടി സി ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് എം എസ് ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ടി സി ഓട്ടോ തൊഴിലാളി യൂണിയൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് സി കെ സത്യൻ അധ്യക്ഷത വഹിച്ചു. കെ വി ഷാനവാസ്, പി കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാള ബ്രെയിൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീധന നിരോധന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ യദു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഐ സി ഡി എസ് സൂപ്പർവൈസർ ശ്രുതി ടി റാംമോഹൻ, അഡ്വക്കേറ്റ് കെ ആർ രത്നകുമാരി, എ വി തോമസ്, നിത്യ ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് മല്ലൻകുഴി ചെക്ക്ഡാം നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റ് മണ്ണ് സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി. മല്ലൻകുഴി മുതൽ സ്വാമി പാടം വരെയുള്ള പ്രദേശങ്ങളിലെ കുളങ്ങൾ, ചെറിയ തോടുകൾ, ചെമ്പ്രംകുളം എന്നിവ സന്ദർശിച്ച് ചെറിയ തടയണകൾ നിർമ്മിക്കുന്നതിന്റെ അളവെടുത്തു. സ്വാഭാവിക ജലത്തിന്റെ നീരൊഴുക്ക് തടഞ്ഞു നിർത്തി ജലം മണ്ണിൽ താഴ്ത്തി പ്രദേശത്ത് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനോടൊപ്പം കൃഷിക്കും പ്രകൃതിക്കും പ്രാദേശിക ടൂറിസത്തിനും ഗുണകരമാകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. മണ്ണ് സംരക്ഷണ വകുപ്പ് ഓവർസിയർ സി വി നരേന്ദ്രൻ, വർക്ക് സൂപ്രണ്ടുമാരായ എ കെ ശശികുമാർ,
മണികണ്ഠൻ, ഗോമുഖത്ത് എന്നിവർ ചേർന്നാണ് അളവെടുപ്പ് നടത്തിയത്. കൊടകര പഞ്ചായത്ത് ഉപഭോക്തൃ സമിതിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് പ്രിൻസ് തെക്കൻ, ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ രേഖ, പഞ്ചായത്ത് അംഗം TV പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. റോഡരികിലെ ട്രാൻസ്ഫോമറിന് സുരക്ഷാ വേലി നിർമ്മിക്കണമെന്ന് ആവശ്യമുയരുന്നു. കിഴക്കേ കോടാലിൽ നിന്ന് മോനോടിയിലേക്കുള്ള റോഡരികിലാണ് സുരക്ഷാ വേലിയില്ലാത്ത ട്രാൻസ്ഫോമർ ഉള്ളത്. മോനോടി, നീരാട്ടുകുഴി, കടമ്പോട് പ്രദേശങ്ങളിലേക്കുള്ള നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറിന് ചുറ്റും സുരക്ഷാ വേലി നിർമ്മിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സൈറ്റ് ഫോർ കിഡ്സ് പദ്ധതിയുടെ ഭാഗമായി പുതുക്കാട് സെന്റ് സേവിയേഴ്സ് UP സ്കൂളിൽ കണ്ണട വിതരണം ചെയ്തു. PP ബേബിച്ചൻ ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ പ്രസിഡന്റ് ലേസർ മാടമ്പി അധ്യക്ഷത വഹിച്ചു. ചേലക്കര പഞ്ചായത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട ടെൻഡർ വിളിച്ചതിൽ വ്യാപകമായ അഴിമതിയുണ്ടെന്ന് മുസ്ലിം ലീഗ്. പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് തുകയുടെ 10% ഉയർത്തിയാണ് കൂടുതൽ കരാറുകളും നൽകുന്നത്. പഞ്ചായത്ത് ഭരണസമിതി അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും ലീഗ് നേതാക്കൾ ആരോപിച്ചു. മുസ്ലിം ലീഗ് നേതാക്കളായ PM റഫീഖ്, BB സിദ്ദിഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വേണ്ട. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച വ്യോമസേന ജൂനിയർ വാറന്റ് ഓഫീസർ A പ്രദീപിന്റെ ഭൗതികദേഹം നാളെ കോയമ്പത്തൂരിലെത്തിക്കും. സംസ്കാരം പൊന്നൂക്കരയിലെ വീട്ടുവളപ്പിൽ നടക്കും. സഹകരണ പ്രസ്ഥാനങ്ങൾ പിടിച്ചടക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണ് റിസർവ് ബാങ്കിന്റെ പുതിയ സർക്കുലറിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. നിക്ഷിപ്ത താൽപര്യങ്ങളും നിയമന വില പേശലും അടക്കമുള്ള അഭിലഷണീയമായ പ്രവണതകൾ സഹകരണ മേഖലയിൽ ശക്തമായെന്നും സുധീരൻ. സ്വകാര്യവൽക്കരണവുമായി റെയിൽവേ മുന്നോട്ടു പോകുമ്പോൾ കെയറെയിൽ പദ്ധതി എന്തിനാണ് നടപ്പാക്കുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തക അമേധ പട്കർ. ഗ്രീൻ പദ്ധതിയെന്ന് കള്ളം പറഞ്ഞ് കെയറെയിൽ നടപ്പാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം ഇരട്ടത്താപ്പാണെന്നും മേധ പട്കർ. മലമേഖലയിൽ യാത്രാ ദുരിതം വർദ്ധിക്കുന്നു. KSRTC ബസ്സുകളുടെ കുറവാണ് ദുരിതം ഇരട്ടിയാക്കിയിരിക്കുന്നത്. കാട്ടൂർ താനിയം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുനയം സ്ഥിരം ബണ്ട് നിർമ്മാണം അനിശ്ചിതമായി നീളുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തുന്ന താൽക്കാലിക ബണ്ട് നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന ആരോപണം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.